നമസ്കാരം. പശ്ചിമ ബംഗാളിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ രൂപപ്പെട്ടിട്ടുള്ള ഇടത് കോൺഗ്രസ് സഖ്യം ബിജെപിക്ക് വലിയ തലവേദനയും ആശങ്കയുമാണ് സൃഷ്ടിക്കുന്നത്. ഭരണവിരുദ്ധ വികാരത്തിന്റെ ഭാഗമായി കിട്ടേണ്ട വോട്ടുകളെല്ലാം വിഘടിച്ചു പോകുമോ എന്ന സംശയമാണ് ഉൾപാർട്ടി ചർച്ചകളിൽ ഏറ്റവും അധികമായി ഉയരുന്നത്. അതായത് ബിജെപിക്ക് കിട്ടേണ്ട വോട്ടുകളിൽ പലതും കോൺഗ്രസ് സിപിഎം സഖ്യം, അതായത് ഇടത് കോൺഗ്രസ് സഖ്യം കൊണ്ടുപോകുമെന്ന വലിയ ആശങ്കയും ആശങ്കയുമൊക്കെയാണ് ഇവർ പങ്കുവെക്കുന്നത്. അതായത് വലിയ ആശയക്കുഴപ്പത്തിലാണ് ഇപ്പോൾ ബിജെപി ഉള്ളത്. പൗരത്വ നിയമ ഭേദഗതിയിലൂടെ കിട്ടുന്ന വോട്ടുകളും തൃണമൂൽ സർക്കാരിന് നേരെയുള്ള പ്രതിഷേധത്തിൽ കിട്ടാവുന്ന ഭരണവിരുദ്ധ വോട്ടുകളുമാണ് ബിജെപിയുടെ പ്രതീക്ഷ. കോൺഗ്രസും ഇടതുപക്ഷവും പ്രത്യേകമായി മത്സരിച്ച 2019, അതായത് രണ്ട് തരത്തിൽ മത്സരിച്ച, അതായത് കോൺഗ്രസ് പ്രത്യേകിച്ച് ഇടതുപക്ഷം പ്രത്യേകിച്ച് മത്സരിച്ച 2019 തൃണമൂൽ വിരുദ്ധ വോട്ടുകൾ ബഹുഭൂരിപക്ഷം പിടിച്ചത് ബിജെപിക്ക് തന്നെയാണ് ലഭിച്ചത്. ഈ തരംഗത്തിലാണ് അവർ 18 സീറ്റുകൾ നേടിയത്. പുൽവാമയും ബലാക്കോട്ടും പോലുള്ള വൈകാരിക വിഷയങ്ങളുടെ ഓളവും ആ തിരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു. എന്നാൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാനത്തുണ്ടായിട്ടുള്ള നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലും സമീപകാലത്ത് നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലും ഇടത് കോൺഗ്രസ് സഖ്യം ബിജെപിയെ പിന്തള്ളിക്കൊണ്ട് രണ്ടാം സ്ഥാനത്തേക്ക് എത്തുന്ന പ്രവണതയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. സാഗർദേഹി ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂലിനെ തോൽപ്പിച്ച് സഖ്യ സ്ഥാനാർത്ഥി ജയിക്കുകയും ചെയ്തിരുന്നു. സ്വന്തം നിലയ്ക്ക് വലിയ സീറ്റ് നേട്ടം ഉണ്ടാക്കാൻ സഖ്യത്തിന് സാധിച്ചില്ലെങ്കിൽ കൂടി ബിജെപിയുടെ വഴി മുടക്കാൻ അവർക്ക് ശക്തമായി സാധിക്കുന്നുണ്ട്. അതായത് ബിജെപിയെ തോൽപ്പിക്കാനും ബിജെപിയെ പിന്തള്ളാനും ഇവർക്ക് സാധിക്കുന്നു, അതായത് ഈ സഖ്യത്തിന് സാധിക്കുന്നുണ്ട്. ചതുഷ്കോണ മത്സരം നടന്ന 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 17% വോട്ട് നേടിയാണ് ബിജെപി ബംഗാളിൽ വരവറിയിച്ചത്. പക്ഷേ ഇടത് കോൺഗ്രസ് സഖ്യം ആദ്യമായി വന്ന 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് 10% താഴുകയും ചെയ്തു. ഇരു കൂട്ടരും പ്രത്യേകമായി മത്സരിച്ച 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും അത് വൻതോതിൽ ഉയർന്ന് 40%. തൃണമൂൽ വിരുദ്ധ വികാരത്തിന്റെ പേരിൽ ഭൂരിഭാഗം ഇടതുപക്ഷ വോട്ടുകളും ഭാഗികമായി കോൺഗ്രസ് വോട്ടുകളും ബിജെപിക്ക് ലഭിക്കുകയും ചെയ്തു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതേ പ്രവണത ആവർത്തിച്ചിരുന്നു. ഇതിനുശേഷമാണ് കോൺഗ്രസ് ഇടത് ക്യാമ്പുകൾ സഖ്യശ്രമം ഊർജിതമാക്കിയത്. അതായത് ഒരുമിച്ച് നിന്നാൽ മാത്രമേ നേടിയെടുക്കാൻ സാധിക്കുന്ന ബോധം ഇവർക്കുണ്ടായത്. തൃണമൂൽ വിരുദ്ധ വോട്ടുകൾ വിഘടിക്കുമോ എന്ന ആശങ്ക ഉയരുമ്പോൾ തന്നെ സഖ്യം മറ്റൊരു പ്രതീക്ഷയും ബിജെപി ക്യാമ്പിന് നൽകുന്നുണ്ട്. തൃണമൂലിന്റെ കുത്തകയായി മാറിയിട്ടുള്ള ന്യൂനപക്ഷ വോട്ട് ബാങ്കിൽ വിള്ളൽ വീണേക്കാമെന്ന് തന്നെയാണിത്. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പുകളിലുള്ള വോട്ടിംഗ് പ്രവണതയാവില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിലെന്നും അവർ കണക്കുകൂട്ടുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും കോൺഗ്രസ് ഇടത് സഖ്യം ഒരുമിച്ച് നിന്നാൽ ജയിക്കുമോ ജയിക്കുന്നില്ല എന്നുള്ളതൊക്കെ ആ വിഷയം മാറ്റി നിർത്തിയാൽ ബിജെപിക്ക് അവിടെ തലയുയർത്താൻ സാധിക്കില്ല എന്ന് പറയേണ്ടി വരും. കാരണം ഇടത് കോൺഗ്രസ് സഖ്യം ഒരുമിച്ച് നിന്ന് എവിടെയെല്ലാം എപ്പോഴെല്ലാം ഒരുമിച്ച് നിന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം ബിജെപി തകർന്നടിയുന്ന കാഴ്ചയാണ് കണ്ടിട്ടുള്ളത്. അതായത് 17% വോട്ടുണ്ടായിരുന്ന നിന്നും 10% എത്തിക്കാൻ ഇടത് കോൺഗ്രസ് സഖ്യത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പിരിഞ്ഞപ്പോൾ അത് ബിജെപിക്ക് 40% വോട്ടാണ് ഉയർത്തി കൊടുത്തത്. അതിൽ നിന്നും വീണ്ടും അവർ ഒരുമിച്ച് നിൽക്കുമ്പോൾ അവിടെ ബിജെപിയുടെയും NDA യുടെയും പതനമാണ് ഉണ്ടാകുന്നത്. ആ പതനം ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിനുവേണ്ടി തന്നെയാണ് ഇടത് കോൺഗ്രസ് സഖ്യം ഒരുമിച്ച് നിൽക്കുന്നതും അത് ബിജെപിയുടെ പതനം മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ്.